നമസ്കാരം. കെ സുരേന്ദ്രനെ പരിഹസിച്ച് വി ശിവൻകുട്ടി രംഗത്ത് വന്നു. ദേശപതാക എങ്ങനെ ഉയർത്തണമെന്ന് പോലും അറിയാത്തവരാണ് ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നാണ് കെ സുരേന്ദ്രൻ ഉന്നമിട്ടുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. ഒരു പൊതുചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം. കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആദ്യം പതാക ഉയർത്തിയത് തല തിരിഞ്ഞായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേന്ദ്രന്റെ പേര് പറയാതെ മന്ത്രിയുടെ പരാമർശം. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രം. ഇന്ന് ദേശീയതയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരുടെ മുൻഗാമികൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകി രക്ഷപ്പെട്ടവരാണ്. അവരുടെ സൗകര്യമാണ് ദേശീയത. ഇന്ന് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു, അത്തരത്തിലൊരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള ഒരു നേതാവ് ദേശീയ പതാക തലതിരിച്ചു കെട്ടി ഉയർത്തിയത്. ദേശീയ പതാക എങ്ങനെ ഉയർത്തണമെന്ന് പോലും അറിയാത്തവരാണ് ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസറായ മാരാർച്ചി ഭവനിൽ പതാക തലതിരിച്ചാണ് സുരേന്ദ്രൻ ഉയർത്തിയത്. പതാക പകുതി ഉയർത്തിയപ്പോഴാണ് അമളി പറ്റിയത് അറിഞ്ഞത്. അതിനിടയിൽ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് വിളിക്കുകയും ചെയ്തു. അബദ്ധം മനസ്സിലായതോടെ പതാക താഴെയിറക്കി, പിന്നീട് ശരിയാക്കിയ ശേഷം വീണ്ടും പതാക ഉയർത്തുകയായിരുന്നു. ദേശീയ പതാക തലതിരിച്ചുയർത്തിയ സുരേന്ദ്രനാണോ CPMനെ വിമർശിക്കുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേർ ചോദ്യം ഉന്നയിച്ച് രംഗത്ത് വന്നത്. അതേസമയം CPMന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തെ പോലും വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. തിരുവനന്തപുരം AKG സെന്ററിൽ ദേശീയ പതാക ഉയർത്തിയത് ദേശീയ പതാക സംബന്ധിച്ച ഫ്ലാഗ് കോഡിന്റെ ലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. AKG സെന്ററിൽ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ദേശീയ പതാക ഉയർത്തിയിരുന്നു. എന്നാൽ ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയത്. നാഷണൽ ഫ്ലാഗ് കോഡ് 2.2 ഇവിടെ ലംഘിച്ചിട്ടുണ്ട്. ആരോപിക്കുന്നു, ഇത് തന്നെയാണ് ആരോപിക്കുന്നത്, ദേശീയ പതാകയോടൊപ്പം അതേ ഉയരത്തിൽ തൊട്ടടുത്ത് മറ്റൊരു പതാകയും സ്ഥാപിക്കരുത് എന്ന നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കഴിഞ്ഞ ദിവസം AKG സെന്ററിൽ നടന്നത്. പാർട്ടി കൊടിക്ക് പ്രാമുഖ്യവും ദേശീയ പതാകയ്ക്ക് രണ്ടാം സ്ഥാനവുമാണ് നൽകിയതെന്നും പറയുന്നു. CPMനെതിരെ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് ലംഘനത്തിനുള്ള കേസ് എടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 75-ാം സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തിയ CPM തിരുവനന്തപുരത്തെ AKG സെന്ററിൽ A.A. വിജയരാഘവനായിരുന്നു പതാക ഉയർത്തിയത്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രനെയും വിമർശിച്ചുകൊണ്ട് ശിവൻകുട്ടി രംഗത്ത് വന്നത്. ശിവൻകുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രമാണ് കാണാൻ സാധിക്കുക. ഇന്ന് ദേശീയതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകി രക്ഷപ്പെട്ടോടിയത്. അവരുടെ സൗകര്യമാണ് ഇപ്പോഴത്തെ ദേശീയത. ഇന്ന് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു, അത്തരത്തിലൊരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള ഒരു നേതാവ് ദേശീയ പതാക തലതിരിച്ചു കെട്ടിയത്. ദേശീയ പതാക എങ്ങനെ ഉയർത്തണമെന്ന് പോലും അറിയാത്തവരാണ് ദേശീയതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചുകൊള്ളുകയാണെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേന്ദ്രൻ പതാക ഉയർത്തിയതിനെ വളരെ വിമർശിച്ചുകൊണ്ടാണ് വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്.